ശരിക്കൊരു ആനേനെ ഒക്കെ മേടിച്ച് വളർത്തണം എന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാത്തവർക്ക് വേണ്ടിട്ട് വേണമെങ്കിൽ ഒരു ആനേനെ മേടിക്കുക അല്ലെ. കിഡൊക്കെ ശരിക്കും ലെവല് മാറി എന്ന് തന്നെ പറയട്ടെ. കാരണം കിഡിൽ ശരിക്കും എസി പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ വിൻഡോ, സെന്റർ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്, അതുപോലെ തന്നെ 10-inch സ്ക്രീന്, ലുക്ക് അല്ലേ, ലുക്ക് എല്ലാം കൊണ്ടും അടിപൊളിയാണ്. അതും ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. ശരിക്കും നമ്മൾ ഈ പോളോ എല്ലായിടത്തും ഇഷ്ടംപോലെ കാണാറുണ്ട്. അതായത് തൊട്ടപ്പുറത്തൊരു വെള്ളയും കിടപ്പുണ്ട്. ഈ പോളോയിൽ ഇതൊരു ക്രോസ് മോഡൽ വരുന്നതാണ്. ഈ ക്രോസ് മോഡൽ വരുമ്പോൾ ശരിക്കും അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആയിട്ട് ഇറങ്ങുന്ന വണ്ടിയാണ്. നമുക്ക് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. അതും റെഡ് കളർ ഹൈലൈറ്റ് സാധനം അല്ലേ. ശരിക്കും ഇപ്പൊ നിങ്ങളൊരു അത്യാവശ്യം മോഡലുള്ള, ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കുഴപ്പമില്ലാത്ത, കംപ്ലൈന്റ് വളരെ കുറഞ്ഞ, നല്ല ഫീച്ചേഴ്സ് ഉള്ള ക്വാളിറ്റി വണ്ടി, ഇപ്പൊ നിങ്ങൾക്ക് വളരെ വളരെ ചെറിയൊരു ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വണ്ടി ഷെവർലെ സെയിലാണ്. ഈ ലോ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ലോ കിലോമീറ്റർ ആണോ എന്ന്. ഒട്ടുമിക്ക വണ്ടികളെല്ലാം തന്നെ അത്യാവശ്യം മോഡൽ കൂടിയ നല്ല ക്വാളിറ്റി ഉള്ള, എന്താ പറയുക, ലോ കിലോമീറ്റർ വണ്ടികളാണ്. അത്യാവശ്യം ഒരു സാധാരണക്കാരെല്ലാവരും എടുക്കാൻ ആഗ്രഹിക്കുന്ന നല്ല നല്ല മോഡൽ വണ്ടികളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് എല്ലാം തന്നെ കേട്ടോ. ഈ പറഞ്ഞ പോലെ ഒരു ലോ ബഡ്ജറ്റ് വണ്ടി എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും നിങ്ങൾക്ക് ഒരു 300,000 മുതൽ ഒരു 5, 6, 7, 8 ആ ഒരു ബഡ്ജറ്റിലേക്ക് വരുന്ന വണ്ടികളായിരിക്കും ഈ ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ കൂടുതലായിട്ടും കാണിക്കുന്നത്. അപ്പം എന്തായാലും സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പിന്നെ നല്ല നല്ല, എന്താ പറയുക, ലോ ബഡ്ജറ്റ് വണ്ടികൾ. അതുപോലെ തന്നെ നിങ്ങളൊരു യൂസ് ചെയ്യാറ് പർച്ചേസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്വാളിറ്റി തന്നെയായിരിക്കണം. ഇപ്പോൾ 10 രൂപ കൂടിയാലും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി, അതും ലോ കിലോമീറ്ററൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഒരു പുതിയ വണ്ടി എടുത്ത് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കാം. ഇതൊക്കെ ആ ഒരു കണ്ടീഷൻ നിലനിർത്തിയിട്ടുള്ള നല്ല അടിപൊളി വണ്ടികളും തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ എന്നുള്ളത് നമ്മുടെ കാർ സോണിലാണ്, കോഴിക്കോട് ജില്ലയിൽ നമ്മുടെ വെസ്റ്റിയിൽ അത്താണിക്കലിലാണ് നമ്മുടെ കാർ സോൺ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല നല്ല വണ്ടികൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. സാർ എന്തേ, ഹലോ, വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നല്ല വണ്ടികൾ കാണിച്ചെടുത്തല്ലോ. ഓക്കെ, നല്ല വണ്ടികൾ, നല്ല ബിഗ് കളക്ഷൻസ് തന്നെ ഉണ്ട്, ഉണ്ടല്ലേ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശരിക്കും ഇവിടെ നമ്മൾ എപ്പോൾ വന്നാലും ഒരു 100+ വണ്ടികൾ ഉറപ്പാണ്. എന്തായാലും അതായത് മൾട്ടി ബ്രാൻഡിലുള്ള, ഒരുവിധം സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള, എന്താ പറയുക, റെനോൾട്ടിൻ്റെ കിഡ്, അതുപോലെ തന്നെ വാഗണർ, കേട്ടൻ, പിന്നെ നിയോസ്, ഫിഗോ, അങ്ങനെയുള്ള സാധാരണക്കാരുടെ വണ്ടികളല്ല, ചെറിയ ഹാഷ് ബാക്ക് വണ്ടികളാണ് കൂടുതലും. ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കാൻ ആഗ്രഹിക്കുന്നതും അങ്ങനത്തെ വണ്ടികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ മാക്സിമം ഷെയർ ചെയ്തോ. ഒരു നല്ല വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പോലും ഇതൊന്നും കാണാണ്ട് പോകണ്ട, അതുകൊണ്ടാണ് ഷെയർ ചെയ്യാൻ പറയുന്നത്. മാക്സിമം സപ്പോർട്ടും ചെയ്തോ കേട്ടോ. സാധനം നമുക്ക് ഇതൊന്നും അങ്ങ് തുടങ്ങിയാലോ. കിഡിലിന് ഒരു പഞ്ചി എന്ന് തന്നെ തുടങ്ങാം കേട്ടോ. പഞ്ചൊരു 1.5 സാധനമാണ് അല്ലേ, 5-star റേറ്റിംഗ് ഉള്ള സാധനം. ഏതാ മോഡലൊക്കെ? 2022 മോഡൽ വണ്ടി. 22 ഏറ്റവും പുതിയ വണ്ടി, നെല്ലമ്പൂർ രജിസ്ട്രേഷൻ അല്ലേ. അതായത് പിന്നെ പഞ്ചിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5-star റേറ്റിംഗ് വരും. അത് മാത്രമല്ല നല്ല വൃത്തിയുള്ള ഒരു ഡിസൈനും കിഡിലൻ ബോഡി. 22 ഓട്ടം വെറും 12,000 km മാത്രമേ വണ്ടി ഓടും. അതാണ് ഹൈലൈറ്റ് കേട്ടോ. അതായത് നിങ്ങൾ പുതിയത് എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം നല്ലൊരു പൈസ ഡിപ്രീസിയേഷനിൽ എടുക്കാല്ലേ. 12,000 കറക്റ്റ് ഹിസ്റ്ററി കൊടുക്കാൻ പറ്റുമോ? കറക്റ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. നല്ല അടിപൊളി ഇന്റീരിയർ ഉണ്ട്, അതുപോലെ തന്നെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തതാണ്. ഒട്ടുമിക്ക ഫീച്ചേഴ്സ് എല്ലാം വെച്ച് ഫുൾ ഓപ്ഷൻ വണ്ടിയാ. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓ, അതായത് അലോയ് വീൽസ് അടക്കം വരുന്ന വണ്ടിയാണ് കേട്ടോ. പിന്നെ മെയിൻ ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും പ്രശ്നമില്ല. പിന്നെ ഒരു വൃത്തിയുള്ള ഒരു കളറുമാണ്. ഓക്കെ, അതായത് പണ്ടൊക്കെ നമ്മുടെ ഡസ്റ്ററിൽ വന്നൊരു സാധനമാണ് ഇത്. എനിക്ക് ആവശ്യക്കാർ കൂടുതൽ ചോദിച്ചിട്ടുണ്ട് വണ്ടി. എനിക്ക് തോന്നുന്നു 2012 ഡസ്റ്ററിലെങ്ങാനാണ് ഞാൻ ഈ ഫസ്റ്റ് ഈ ഒരു കളറൊക്കെ കാണാൻ തുടങ്ങിയത്. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമ്മൾ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 7,15,000 രൂപയാണ്. 7-15 അല്ലേ. എനിക്ക് തോന്നുന്നു പുതിയ ഓൾമോസ്റ്റ് 10 അതിന്റെ അടുത്ത് അല്ലേ, 10 വില വരുന്നത് തോന്നുന്നു. എക്സാക്ട്ലി അറിയില്ല, നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ. എന്തായാലും നിങ്ങൾക്ക് ഒരു 2-2.5 lakh കൺഫേം ആയിട്ട് ഡിപ്രീസിയേഷൻ കിട്ടും അല്ലേ. കിട്ടും. അതും നിങ്ങൾ ആലോചിക്കണം, വെറും 12,000 km ഓടിയിട്ടുള്ളൂ. 12,000 km ഓടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത്രയും വ്യത്യാസം വന്നു വണ്ടീന്റെ വിലയിൽ. ടയർ ഭാഗങ്ങളൊക്കെ ഇനി സുഖമായിട്ട് ഒരു 25,000 km കൊണ്ട് ഓടിക്കാൻ പറ്റും. ക്ലീൻ വണ്ടി, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതെ. 7,15,000 വാറണ്ടി 2 കൺഫേം ആണ്. പിന്നെ എക്സ്റ്റൻഡഡ് വാറണ്ടി കമ്പനിയിൽ നിന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓൾറെഡി ഉണ്ടാവും. അപ്പൊ പിന്നെ ഇവരുടെ വാറണ്ടിന്റെ ആവശ്യമില്ല. എന്തായാലും നോയിക്കോളൂ കേട്ടോ. പുതിയതെടുക്കാൻ പോകുന്നവർ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് പ്രിഫർ ചെയ്യുക. ജസ്റ്റ് ഒന്ന് വന്ന് നോയിക്കോളൂ. എടുക്കണം എന്ന് ഞാൻ ആരോടും പറയില്ല, വന്ന് നോക്കുക അല്ലെ. കണ്ടിട്ട് അതെ, ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് പോവുക. ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റിൽ നിങ്ങൾ നല്ലൊരു മൈലേജ് ഒക്കെ കിട്ടുന്ന ഡീസൽ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ നല്ല മാരുതിയുടെ കിഡിലൻ ഒരു ബ്രസ അല്ലേ. VDI ആണ് മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. മോഡലോ 2019 മോഡൽ വണ്ടിയാണ്. എക്സാക്ട് ഡെലിവറി പറഞ്ഞാൽ 31/10/2019 ആണ്. റെഡ് കളർ ആണ്. ക്ലീൻ വണ്ടിയാണ് കേട്ടോ. ഓട്ടം
ഓട്ടോ വന്ന് 32,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ആ 32,000 അടിപൊളി. അതായത് 32,000 എന്നൊക്കെ പറയുന്നത് വളരെ വളരെ ലോ കിലോമീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് കാലം നല്ല രസമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പ്രോപ്പർ ഹിസ്റ്ററി കൊടുക്കാൻ പറ്റും. പ്രോപ്പർ ഹിസ്റ്ററി കൊടുക്കാൻ പറ്റും. ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും നല്ല സീറ്ററും കാര്യങ്ങളൊക്കെ കമ്പനി ചെയ്താണ്. കമ്പനി സീറ്റാണ്, നല്ല അതെ അതെ അതെ. സംഭവം ടച്ച് സ്ക്രീൻ അല്ലെങ്കിലും മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളൊക്കെ അകത്തുണ്ട്. എന്താ പറയുക, ബ്ലൂടൂത്ത് ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നത് നോർമലാണ്, പക്ഷെ നല്ല വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഏകദേശം നിങ്ങൾക്ക് ഒരു 18-20 കാര്യത്തിൽ മൈലേജ് കിട്ടും. ഹൈവേയില് ട്രാഫിക്കിൽ എന്തായാലും ഒരു 16-17 അത് കിട്ടും അല്ലേ. മാനുവലാണ്, കാര്യമായ കംപ്ലൈൻസും വരാനില്ല. നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? പ്രൈസ് വരുന്നത് 928,000 രൂപയാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 928,000 രൂപ. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി, അത് ലോ കിലോമീറ്റർ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലേ. അന്വേഷിച്ച് നടക്കുന്നവർ ആർക്കെങ്കിലും ഒരു ഉപകാരമായിക്കോട്ടെ. നല്ല പ്രസവ വേണ്ടവർ ഇത് വന്നോളൂട്ടോ. നമ്മുടെ കാർ സോണിൽ വണ്ടി അവൈലബിൾ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ വെസ്റ്റ് ലത്താനിക്കലാണ്, കോഴിക്കോട് ജില്ലയിൽ ഇവിടെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ എന്തായാലും അശ്വൻ സായന്തിന് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ വീഡിയോയുടെ മേലഭാഗത്ത് ഒരു നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്, അതിൽ വിളിച്ചാലും മതി. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അയച്ചു തരും. ഏകദേശം ഒരു 850,000 രൂപ ലോണും കയറില്ല. ലോണും കയറും. നല്ല പ്രൊഫൈൽ ഒക്കെ ഉണ്ടെങ്കിൽ പ്രൊഫൈൽ ഉണ്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്യണ്ട. നിങ്ങളുടെ പ്രൊഫൈൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ലോണിന്റെ കേസ്. പിന്നെ ലോൺ എടുക്കാൻ ആരെയും നിർബന്ധിക്കില്ല, ഒരിക്കലും നിർബന്ധിക്കില്ല. വേണ്ടവർ മാത്രം എടുത്താൽ മതി. പക്ഷേ ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ നോക്കിയിട്ട് ചെയ്തോളൂ അല്ലേ. ശരിക്കും ഇപ്പോൾ നിങ്ങളൊരു അത്യാവശ്യം മോഡലുള്ള ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കുഴപ്പവും ഇല്ലാത്ത, കംപ്ലൈൻറ്റ് വളരെ കുറഞ്ഞ, നല്ല ഫീച്ചേഴ്സ് ഉള്ള ക്വാളിറ്റി വണ്ടി i20 ആണ് ഇത്. നിങ്ങൾക്കിപ്പോൾ അത്യാവശ്യം ബഡ്ജറ്റ് റേറ്റിൽ എടുക്കാൻ പറ്റുന്ന കൊള്ളാവുന്ന വണ്ടി അല്ലേ. മോഡൽ ഏതാ? 2016 മോഡൽ വണ്ടിയാണ്. 16 സ്പോർട്സ് ആണ് കേട്ടോ. സ്പോർട്സ് ആണ്. അത്യാവശ്യം വേണ്ടുന്ന എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും, ഇൻക്ലൂഡിംഗ് സ്റ്റിയറിംഗ് കൺട്രോൾസ്. അലോയ് വീൽസ്, ബട്ടൺ സ്റ്റാർട്ട് എന്നിങ്ങനെയുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ ഇല്ലാന്നേ ഉള്ളൂ. ഇത് റൂഫൊക്കെ ബ്ലാക്ക് ആക്കി ഡ്യുവൽ ടോൺ ആക്കിയിട്ടുണ്ട്. എത്ര ഓടിയിട്ടുണ്ട് ബ്രോ? 45,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. 45 ഓടിയിട്ടുള്ളൂ അല്ലേ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്രോളാണ്. പെട്രോളിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 12-15 വരെ മൈലേജ് പ്രതീക്ഷിക്കാം. അതുകൊണ്ടാണ് നോർമലി ഈ വണ്ടിയൊക്കെ ഓട്ടം കുറയുന്നത്. പക്ഷെ അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് വില കുറച്ച് കിട്ടുകയും ചെയ്യും. ലോ കിലോമീറ്റർ വണ്ടി, നല്ല ക്വാളിറ്റി ഉണ്ടാവും കേട്ടോ. പിന്നെ എ സി പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും. അതുപോലെ തന്നെ നല്ല അടിപൊളി രണ്ട് ടയർ പുത്തൻ ഫ്രണ്ടിലല്ലേ. ബാക്കിൽ ഒരു 70. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഈ 40 കറക്റ്റ് ഇഷ്ടപ്പെടുത്തു നമുക്ക്. ഓ കറക്റ്റ് ഇഷ്ടപ്പെടും. ഓക്കെ, എന്താ പ്രൈസ് വരുന്നത്? പ്രൈസ് വരുന്നത് 510,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. ആസ്കിംഗ് പ്രൈസ് അല്ലേ. 510,000 രൂപയ്ക്ക് നിങ്ങൾക്ക് i20 2016 വണ്ടി എടുക്കാം കേട്ടോ. ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വലിയൊരു റേറ്റ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ i20 ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയാം. കാരണം ഞാനൊക്കെ കുറേ കാലം കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ്. കാരണം ഒരു പ്രശ്നവും ഇല്ല, പെട്രോളിൽ നല്ല സ്മൂത്ത് ആണ്, ലോങ് ഒക്കെ പോകാനാണെങ്കിൽ അടിപൊളിയാണ്. നല്ല ക്വാളിറ്റി വണ്ടി കിട്ടാൻ കുറച്ച് പണിയാണ്, പാടാണ് പണി. കാരണം ഒരു റീപ്ലേസും ഇല്ല, ചെറിയ ചെറിയ ടച്ചപ്പ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, പിന്നെ ടച്ച് ചെയ്യാനുണ്ട് കുറച്ച്. അതല്ലാണ്ട് വേറെ ഒരു പ്രശ്നമില്ല കേട്ടോ. 510,000 രൂപ ഉറപ്പായിട്ടും നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ 100% ഇറക്കി കൊണ്ടുപോകാം. നല്ല പ്രൊഫൈലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 10-25,000 രൂപ ഉണ്ടെങ്കിലും ഇറക്കി കൊണ്ടുപോകാം. അത് നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യണം കേട്ടോ അല്ലേ. കാരണം നമ്മളനുസരിച്ചായിരിക്കും ബാക്കി എല്ലാം നോക്കുക അല്ലേ. നമ്മൾ ഓവർ ലോണിൻ്റെ കേസൊന്നും ചിലപ്പോൾ ഫുൾ ലോണൊക്കെ കിട്ടുള്ളൂ. നിങ്ങൾക്ക് പ്രീ അപ്രൂവ്ഡ് ലോണൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റും. അത് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്നുള്ളത്, എന്നിട്ട് മാത്രം എടുക്കുക കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് വളരെ വളരെ ചെറിയൊരു ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വണ്ടി ഷെവർലെ സെയിലാണ്. ഈ ലോ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ലോ കിലോമീറ്റർ ആണോ എന്ന്. ഇതിൻ്റെ ഒരു കണ്ടീഷനും ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഔട്ട്ലുക്കും ഒക്കെ കണ്ടിട്ട് ലോ കിലോമീറ്റർ തന്നെയാണ്. ഇതിൻ്റെ മോഡലൊക്കെ ഹൈലൈറ്റ് ഉണ്ട്. ഏതാ മോഡൽ? 2013 മോഡൽ വണ്ടി. 13 വണ്ടിയാണ് കേട്ടോ ഇത്രയും വൃത്തിക്ക് ഇപ്പോഴും നിൽക്കുന്നത്. സിംഗിൾ ഓണർ ആയിരിക്കും. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് ഓട്ടം എത്രയാ? 28,000 കിലോമീറ്റർ ആണ് ഓട്ടം വരുന്നത്. ഈ 28,000 ഒക്കെ ജെനുവിൻ ആയിരിക്കും അല്ലേ. അതായത് ഞാൻ അതെ അതെ ഞാൻ പറഞ്ഞതിന് കാരണം അതാണ്. അപ്പൊ 13 ആണെങ്കിലും 28,000 വലിയ എന്താ പറയാ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഈ വണ്ടിയിൽ കാണാനില്ല. ഒട്ടുമിക്ക ഫീച്ചേഴ്സും ഉണ്ട് കേട്ടോ. അത്യാവശ്യം ക്ലീൻ ആണ് ഇന്റീരിയറും എക്സ്റ്റീരിയറും അല്ലേ. എഞ്ചിനൊക്കെ എന്താ സ്ഥിതി? എഞ്ചിനൊക്കെ ക്വാളിറ്റി ഉള്ളത് തന്നെ പക്കയാണ് അല്ലേ. പക്കയാണ്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് 4 പുത്തൻ ടയർ. അതായത് ഇട്ടിട്ട് ഓടാത്ത ടയർ നിങ്ങൾക്ക് 4 എണ്ണം കിട്ടും. വേറെ ഭാഗത്തേക്കുള്ള ആക്സിഡന്റ് ഇല്ല. വേറെ അങ്ങനത്തെ മെയിനായിട്ട് വരേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഒന്നുമില്ല അല്ലെ. ഒരു സാധനവും മാറിയിട്ടില്ല കേട്ടോ. എല്ലാം 13 തന്നെയാണ്, ഒന്നും മാറിയിട്ടില്ല. ഇനി ഇതിന്റെ വിലയാണ്. ഈ വിലയ്ക്ക് നിങ്ങൾക്ക് ശരിക്കും ഈ ഒരു ഇതേ ക്വാളിറ്റിയുള്ള ഈ ഒരു വലിയ വണ്ടി കിട്ടാൻ വേറെ കിട്ടാൻ ചാൻസ് ഇല്ല. ഇല്ല ഇല്ല. അതെ, ഇത് എന്താ പ്രൈസ് വരുന്നത്? 2,00,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. 2013 ലോ കിലോമീറ്റർ വണ്ടി. വണ്ടിന്റെ ക്വാളിറ്റി കണ്ടാണ് ഞാൻ നിങ്ങളോട് അത് ലോ കിലോമീറ്റർ ആയിരിക്കും എന്ന് പറയുന്നത്. അത് മാത്രമല്ല സിംഗിൾ ഓണർ വണ്ടിയാണ്. പിന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ഇസ്റ്ററിയും കാര്യങ്ങളൊന്നും കിട്ടൂല, സർവീസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ പാർട്സ് ഒക്കെ കിട്ടും പെട്രോൾ ആയതുകൊണ്ട്, കംപ്ലൈന്റ് വളരെ കുറവായിരിക്കും അല്ലേ. അതാണ് ഒരു ഗുണം. അതാണ് ഏറ്റവും വലിയ. ലോണോ കയറും? ലോണും
പ്രയാസമാണ്. എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം അല്ലേ. അതായത് ലോണിന്റെ കാര്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഷെവർലെ ആയതുകൊണ്ട്. എന്നാലും നിങ്ങൾ നോക്കിക്കോളൂ, പറ്റുമെങ്കിൽ മാക്സിമം ചെയ്തു തരും കേട്ടോ. ശരിക്കും നമ്മൾ ഈ പോളോ എല്ലായിടത്തും ഇഷ്ടംപോലെ കാണാറുണ്ട്. അതായത് തൊട്ടപ്പുറത്ത് ഒരു വെള്ളയും കിടപ്പുണ്ട്. ഈ പോളോയിൽ ഇതൊരു ക്രോസ് മോഡൽ വരുന്നതാണ്. ഈ ക്രോസ് മോഡൽ വരുമ്പോൾ ശരിക്കും അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആയിട്ട് ഇറങ്ങുന്ന വണ്ടിയല്ലേ. നമുക്ക് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും, അതും റെഡ് കളർ ഹൈലൈറ്റ് സാധനം അല്ലേ. ഇപ്പോൾ ആവശ്യക്കാർ ഏറ്റവും കൂടുതൽ കൂടുതൽ ചോദിച്ചു വരുന്ന വണ്ടിയാണ്. പിന്നല്ല അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റെഡിനോട് എന്തോ ഒരു പ്രത്യേക സ്നേഹമാണ്. പിന്നെ ഇത് ശരിക്കും ഏതാ മോഡലൊക്കെ? ഇത് 2014 മോഡൽ വണ്ടി. 14 ആണ്. 14 ആണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ബോഡി വൈസ് വലിയ കുഴപ്പമൊന്നും ഇല്ല. ടച്ചപ്പ് ഒക്കെ ഓഫ് കോഴ്സ് വന്നിട്ടുണ്ടാവും. പിന്നെ ഒരു റബ്ബർ ക്ലാഡിംഗ് ആണ് ചുറ്റും വരുന്നത്, അതുകൊണ്ട് കാര്യമായ ഉരച്ചിൽ ഉണ്ടാവില്ല. ഇല്ല അതാണ് അതിൻ്റെ ഒരു ഗുണം. ഇപ്പോൾ റൂഫ് റെയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നൊരു സീറ്റ് കവർ മോശം ഇല്ല, ഇൻറ്റീരിയർ എല്ലാം ഓക്കെയാണ്. ടയർ ഭാഗങ്ങൾ ഒരു 60% അല്ലേ. എന്തായാലും 5000 കിലോമീറ്റർ ഒക്കെ സുഖമായിട്ട് ഓടാട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ മാറുന്നതിനെ കുറിച്ച് നോക്കിയാൽ മതി. അതായത് ചുരുക്കി പറഞ്ഞാൽ എടുത്തോണ്ട് പോകുമ്പോഴേ മാറണ്ടോ. 14 എത്ര ഓടിയുണ്ട് ബ്രോ? 84000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. 84 ജെനുവിൻ കിലോമീറ്റർ ആയിരിക്കും. ജെനുവിൻ തന്നെയാണ്, കാരണം സിംഗിൾ ഓണർ ആണ്. അപ്പൊ യൂസ്ഫുൾ ആയിട്ട് ഇസ്റ്ററിങ് കാര്യങ്ങളൊക്കെ കിട്ടും അല്ലേ. പിന്നെ റീപ്ലേസ്മെന്റ് ആയിട്ട് എന്തെങ്കിലും? ഇല്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും. ഓക്കെ, നീറ്റ് വണ്ടിയാണ് കേട്ടോ. അതായത് പിന്നെ അന്ന് ഇറങ്ങിയാൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ ടൈപ്പ് വരുന്ന വണ്ടി തന്നെയാണ്. ഇൻക്ലൂഡിംഗ് സ്റ്റിയറിംഗ് കൺട്രോൾസ് അടക്കം വരും. നമ്മുടെ GT-ന്റെ ഒരു ഇന്റീരിയർ കാണുന്ന പോലെ ഉണ്ട് അല്ലേ. അതെ അതെ, അതായത് ആ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നും. പിന്നെ എന്താ പ്രൈസ് വരുന്നത്? ആസ്ക്രീം പ്രൈസ് വന്നത് 530,000 രൂപയാണ്. 530 കുറയേണ്ടതാണല്ലോ അല്ലേ. കുറയേണ്ടതാണ്, കാരണം 530 ലേശം കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം വന്നു കഴിഞ്ഞാൽ നേരിട്ട് വന്ന് വണ്ടി കണ്ടിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ വന്നിട്ട് വണ്ടിയെ കാണാം. വണ്ടിന്റെ ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ടൊക്കെ നിങ്ങൾ വർത്താനം പറഞ്ഞോളൂ. നിങ്ങൾക്ക് മാക്സിമം കുറയ്ക്കാവുന്നതിന്റെ അങ്ങ് അറ്റം കുറച്ച് തരും. അതുപോലെ തന്നെ നമ്മുടെ ആൾക്കാർക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉറപ്പായി തരും. ഓക്കെ, എന്തായാലും ഇതൊക്കെ നോക്കിക്കോട്ടെ, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഈ യൂസ്ഡ് കാർ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങളായിരിക്കും ഫസ്റ്റ് ഓണർ അല്ലേ. ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത ഒരു സ്കോഡ കുഷാക്കാണ് ഏറ്റവും ടോപ്പ് വണ്ടി. ഏറ്റവും ടോപ്പ് സൺറൂഫ് അടക്കം. സൺറൂഫ് അടക്കം വരുന്നത്. ഓക്കെ, 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ വരുന്ന വണ്ടി അല്ലേ. നല്ല കിഡിലൻ ക്വാളിറ്റി ഉള്ള, അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. നിലത്ത്, അതായത് ഈ കമ്പനീന്റെ ഡെമോ ഒക്കെ ആയിട്ട് ഓടിയ വണ്ടിയാണ് ഇത്. മോഡൽ ഏതാ? 2021 മോഡൽ വണ്ടി. 21 വണ്ടിയാണ്. അതായത് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. ഒരു വെറൈറ്റി നല്ല രസമുള്ള ഒരു കളറും കൂടിയാണ് കേട്ടോ. ഇത് ഓടിയത് എത്രയാ? 16000 കിലോമീറ്റർ ആണ് വണ്ടി ഓടി. 16 അല്ലേ. ഇത് ശരിക്കും ഇവർ തന്നെ ഓടിച്ച ഷോറൂമാരെ ഓടിച്ചത്. പ്രോപ്പർ സർവീസ് ഒക്കെ ഉണ്ടാവും അല്ലേ. എന്തായാലും ഉണ്ടാവല്ലോ, ഉറപ്പാണ്. ആ ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു പ്രീമിയം വണ്ടി. 5-6 എയർ ബാഗ് എങ്ങാനും വരുന്നുണ്ട്. അതെ, സീറ്റ് വെന്റിലേഷൻ ഉണ്ടോ? സീറ്റ് വെന്റിലേഷൻ അടക്കം കൊള്ളാം കേട്ടോ, അടിപൊളി. അതായത് സീറ്റ് വെന്റിലേഷൻ അടക്കം വരുന്ന നല്ല ക്വാളിറ്റിയുള്ള അത്യാവശ്യം വലുപ്പമുള്ള ഒരു കോമ്പാക്ട് SUV എന്ന് തന്നെ പറയാം. ഒരു 12 മുതൽ 15 വരെ മൈലേജ് കിട്ടും അല്ലേ. എന്തായാലും കിട്ടും, കംപ്ലയിൻസും ഉണ്ടാവില്ല. ഒട്ടുമിക്ക ഫീച്ചേഴ്സും ഒക്കെ വരും. പിന്നെ പ്രൈസ് ഒന്ന് കേൾക്കട്ടെ. പ്രൈസ് വരുന്നത് 14,35,000 രൂപ. ഷോറൂം വരെയൊക്കെ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം കേട്ടോ. അതായത് നല്ലൊരു വണ്ടി പുതിയതൊക്കെ എടുക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് നോക്കിക്കോളൂ. അത്യാവശ്യം നിങ്ങൾക്ക് നല്ലൊരു ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയും കൂടിയാണ്. പിന്നെ വേറെ ഒരു അപാകത ഇല്ലല്ലോ. ഇല്ലല്ലോ, ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും തന്നെ ഒന്നുമില്ല. എടുക്കാം അല്ലേ. 14,35,000 രൂപയ്ക്ക് സിംഗിൾ ഓണർ. അല്ല, സിംഗിൾ ഓണർ നിങ്ങളായിരിക്കും ഫസ്റ്റ് ഓണർ. ആളാണ് സിംഗിൾ ഓണർ. അതെ അതെ, നിങ്ങളായിരിക്കും ഫസ്റ്റ് ഓണർ. ഇതുവരെ ഇത് ആരുടെയും പേര് രജിസ്റ്റർ ചെയ്യാത്ത ഒരു പുതുപുത്തൻ വണ്ടി. ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. നിലവിൽ നമ്മുടെ കാർ സോണിൽ അവൈലബിൾ ആണ്. കിഡൊക്കെ ശരിക്കും ലെവൽ മാറി തന്നെ പറയട്ടെ. കാരണം കിഡിൽ ശരിക്കും AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ വിൻഡോ, സെന്ററിലൊക്കെ മിറർ അഡ്ജസ്റ്റ്, അതുപോലെ തന്നെ 10-inch സ്ക്രീന്, ലുക്ക് അല്ലേ, ലുക്ക് എല്ലാം കൊണ്ടും അടിപൊളിയാണ്. അതും ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്കലി ക്ലൈംബർ വരുന്ന, ക്ലൈംബർ എന്ന് പറഞ്ഞ മോഡൽ വണ്ടിയാണ്. 2020 മോഡൽ വണ്ടിയാണ്. എക്സാക്ട് ഡെലിവറി പറഞ്ഞാൽ 21/7/2020 ആണ്. ഓൾമോസ്റ്റ് പുതിയ വണ്ടി തന്നെയാണ്. കിലോമീറ്ററോ 17,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. വെറും 17,000 കിലോമീറ്റർ ഓടിയ ക്ലീൻ ക്ലീൻ വണ്ടി. ഇന്റീരിയർ ആ ഒരു തുണീന്റെ സീറ്റാണ്, പക്ഷെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. ടയർ ഭാഗങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു 17 ഓടിയ ടയർ ആണല്ലേ. അതെ, അത്യാവശ്യം നല്ല കട്ടുണ്ടോ? കുഴപ്പമില്ല. പിന്നെ മെയിൻ ഗ്ലാസോ എന്തെങ്കിലും റീപ്ലേസ്? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി. പ്രോപ്പർ ഇസ്റ്ററി കൊടുക്കാമല്ലോ. പ്രോപ്പർ ഇസ്റ്ററി കൊടുക്കാം. ഓക്കെ, പിന്നെ വേറെ അപാകതകൾ ഒന്നും തന്നെ ഇല്ല. വേറെ ഇല്ലാത്ത കാര്യങ്ങളും വണ്ടി. പിന്നെ എന്താ നമുക്ക് പ്രൈസ് വരുന്നത്? പ്രൈസ് വരുന്നത് 5,49,000 രൂപയാണ് നമ്മുടെ ആസ്ക്രീം പ്രൈസ് വരുന്നത്. 5,49. അതൊക്കെ നമുക്ക് കുറച്ച് കൊടുത്തൂടെ? അതെ അതെ അതെ, നിങ്ങൾ ആദ്യം വരിക. വന്നിട്ട് വണ്ടി ഒന്ന് ഓടിച്ചൊക്കെ നോക്കി നിങ്ങൾ ആ വണ്ടിയുടെ ക്വാളിറ്റി നോക്കുക കേട്ടോ. ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് നിങ്ങൾക്ക് എടുക്കാണ്, അല്ലെങ്കിൽ മോശമില്ല എടുക്കാം, എടുക്കാം. പിന്നെ ഇവരുടെ വക ഒരു നല്ലൊരു ഡിസ്കൗണ്ടും ഉണ്ടാവും. അതും കൂടി കഴിഞ്ഞിട്ട് എത്രയാണോ വരുന്നത് നോക്കിയോ. സുഖസുന്ദരമായിട്ടൊരു 4.5 ലക്ഷം രൂപ ലോണ് കയറും. ഏകദേശം നിങ്ങളൊരു 10-70,000 രൂപ അല്ലേ, ആ ഒരു റേഞ്ചിൽ നിങ്ങൾ കൈ കാണുന്നത് നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ട് പോവാം കേട്ടോ. പുതിയ മോഡൽ കിഡ് ഓട്ടോമാറ്റിക് ലോ കിലോമീറ്റർ,
ആർക്കെങ്കിലും വേണ്ടി നോക്കിക്കോളൂ, നല്ല വൃത്തിയുള്ള വണ്ടി. നീറ്റ് ആൻഡ് ക്ലീൻ. ശരിക്കും ഒരു ഫാമിലി വണ്ടി എന്ന് പറഞ്ഞാൽ അത് വാഗണർ ആണ് അല്ലേ? എല്ലാവരും ഫസ്റ്റ് പ്രിഫറൻസ് ശരിക്കും വാഗണർ വണ്ടിയാണ്. ഫാമിലി കസ്റ്റമേഴ്സ്, ഫാമിലി കസ്റ്റമേഴ്സ്. അതെ അതെ അതെ. വാഗണർ ഇത് ഏതാ മോഡൽ? ഇത് 2014 മോഡൽ വണ്ടിയാണ്. 14 LX ആണോ VX ആണോ? ഇത് VXA മോഡൽ ആണ്. അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ്, ഫോർഡോർ വിൻഡോ സെന്ററിലൊക്കെ മിറർ അഡ്ജസ്റ്റ്മെന്റ്, ബാക്ക് വൈപ്പർ, ഒരുവിധം എല്ലാ സാധനങ്ങളും വരും. ടയർ ഭാഗങ്ങളൊക്കെ 80% മോഡലുണ്ട് അല്ലേ? ഓട്ടം 68,000 km. ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നല്ല വൃത്തിയുണ്ട്. കാര്യമായ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത വൃത്തിയുള്ള ഒരു വണ്ടി. സീറ്റും മോശമൊന്നുമില്ല കേട്ടോ, നല്ല സീറ്റ് കവർ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മിറർ അഡ്ജസ്റ്റ്മെന്റ് അടക്കം അന്ന് വന്ന എന്താ പറയാ ഫുൾ ഓപ്ഷൻ വണ്ടി. എന്താ പ്രൈസ്? ആസ്റ്റിംഗ് പ്രൈസ് വരുന്നത് 350,000 രൂപയാണ്. 350,000 രൂപയാണ്. 14 വണ്ടി നിങ്ങൾക്ക് മാക്സിമം നെഗോഷ്യബിൾ ആക്കി തരും കേട്ടോ. മാക്സിമം നിങ്ങൾക്ക് ലോണും കയറാം. ഒരു 3 ലക്ഷം രൂപ സുഖമായിട്ട് ലോൺ കയറും. ലോൺ. പിന്നെ എന്താ പറയാ, ലോ കിലോമീറ്റർ ആണ്. വലിയ ഓട്ടോ ഒന്നും കൂടിയില്ല. ലോ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ആ മോഡലിനെ അപേക്ഷിച്ച് ലോ കിലോമീറ്റർ. വേറെ ഒരു റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും. അതെ അതെ അതെ. എന്തായാലും നല്ലൊരു വാഗണർ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ VXI ഫുൾ ഓപ്ഷൻ വണ്ടി, ക്ലീൻ വണ്ടി. ഇത് നിങ്ങൾ നോക്കിക്കോളൂ. നിങ്ങൾക്ക് മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കംപ്ലയിൻസ് വളരെ കുറയും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്. എന്തായാലും ചെക്ക് ചെയ്തോട്ടോ, വന്ന് നോക്കിയിട്ടൊക്കെ എടുത്താൽ മതി. മാക്സിമം ചെക്ക് ചെയ്തോളൂ. ശരിക്കും ഒരു ബൈക്ക് ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാർ അല്ലേ. വളരെയധികം മെയിൻ്റനൻസ് കുറവ്, മോശമില്ലാത്ത മൈലേജ്, പിന്നെ പാർട്സൊക്കെ ആണെങ്കിലും വളരെ ചീപ്പായിട്ട് കിട്ടും. അൾട്ടോ 800 അല്ലേ മോഡലോ? 2018 മോഡൽ. 18 ആണ്? ഓ, അത്യാവശ്യം മോഡലുള്ള വണ്ടിയാണ്. ഓട്ടം 58,000 km ആണ് വണ്ടി ഓടിക്കുന്നത്. 58,000 km മാത്രം ഓടിയിട്ടുള്ള അൾട്ടോ 800 ആണ്. ടയർ ഭാഗങ്ങളൊക്കെ സെക്കൻഡ് ടയർ ആണെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല കട്ടയുണ്ട്. ഇന്ത്യയിലെ ഒരു തുണി സീറ്റ് ആണല്ലോ. പക്ഷെ നല്ല വൃത്തിയും ഓക്കെ. വേറെ കാര്യമായ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ഇതും ശരിക്കും പറഞ്ഞാല് ഒരു സാധാരണക്കാരൊക്കെ ഏറ്റവും കൂടുതൽ മൈലേജിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ എല്ലാവരും ചോദിച്ചിരുന്ന വണ്ടിയാണ്. അതെ, നമ്മുടെ സർവീസും പാർട്സും ഒക്കെ ചീപ്പാണല്ലോ. പിന്നെ ഇതിലും നല്ലത് വേറെ കിട്ടാനും ഇല്ലല്ല. ഇത് ശരിക്കും നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? 329,000 രൂപയാണ്. 329 കുറയാണ്ടല്ലോ അല്ലെ. കുറയാണ്. വിത്ത് 2 ഇയർ വാറന്റിയോ 1 ഇയർ വാറന്റിയോ? വൺ ഇയർ വാറന്റി ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ എന്തായാലും വാറന്റിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു അൾട്ടോ എടുത്തോണ്ട് പോവാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത LX അല്ലേ ഇത്? LX AC പവർ സ്റ്റിയറിംഗ്, 2-door പവർ വിൻഡോ ഒക്കെ വരും. വേറെ എന്താ പറയാ, വണ്ടി ക്ലീൻ ആണ്. അതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി കേട്ടോ. 329 പ്രൈസ് നെഗോഷ്യബിൾ ആണ്. സുഖമായിട്ട് ഒരു 3 ലക്ഷം രൂപ നിങ്ങൾക്ക് ലോണും കയറും. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും വേണേലും ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ശരിക്കും ഒരു ആനേനെയൊക്കെ മേടിച്ച് വളർത്തണം എന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാത്തവർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു ആനേനെ മേടിക്കാം അല്ലേ. ഒരു 1.5 സാധനമാണ് കേട്ടോ. അതായത് ഫോർഡ് എൻഡവർ ആണ്. എൻഡവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി ഓടിച്ചിട്ടുള്ളവർക്കും ഈ വണ്ടിയെ കുറിച്ച് അറിയാവുന്നവർക്കും സത്യം പറഞ്ഞാൽ അതൊരു വികാരമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് ഒരു വല്ലാത്ത വണ്ടിയാണ്. ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. മോഡൽ ഏതാ പറയും? 2015 മോഡൽ വണ്ടിയാണ്. 15 മോഡലാണ് കേട്ടോ. 15 ഫോർ വീല് ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ. അതും ഡീസൽ ആണ്. ഡീസൽ. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ലോ കിലോമീറ്റർ. ലോ കിലോമീറ്റർ ഓടി. 55,000 km മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. വെറും 55,000 km ഓടിയ ഒറിജിനൽ കേരള വണ്ടിയാണ് കേട്ടോ. കാര്യമായ ഒരു റീപ്ലേസും ഇല്ല. കാര്യമായ ആക്സിഡന്റ് സംഭവങ്ങളൊന്നും ഇല്ല അല്ലേ. നീറ്റ് ആൻഡ് കണ്ടീഷൻ. ചെറിയ ചെറിയ ടച്ചപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. പിന്നെ ഇത് ട്രെൻഡ് ആണ് കേട്ടോ. 3.2 ലിറ്റർ എഞ്ചിൻ വരുന്ന ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ട്രെൻഡ് എന്ന് പറഞ്ഞാൽ തന്നെ സംഭവം എന്താ പറയാ, ബേസിന്റെ തൊട്ട് മേലായിട്ട് നിൽക്കുമെങ്കിലും എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. എല്ലാ ഫീച്ചേഴ്സ്. അതെ അതെ, ഒട്ടുമിക്ക ഫീച്ചേഴ്സ് എല്ലാം ഉള്ള വണ്ടി. ഒരു റീപ്ലേസ് ഇല്ലെന്ന് ഗ്യാരണ്ടി അല്ലേ? ഗ്യാരണ്ടി ആണ്. ഒരു റീപ്ലേസ് ഇല്ലാന്ന് പക്കാ ഗ്യാരണ്ടി. ഇത് ശരിക്കും പിന്നെ നമ്മൾ എന്താ വില ചോദിക്കുന്നത്? ചോദിക്കുന്ന പ്രൈസ് എന്നത് 25 ലക്ഷം രൂപയാണ്. 25 ലക്ഷം രൂപ. ഓ, ഇതിനകത്ത് ഞാനിപ്പോൾ കൂടുതൽ വർത്തമാനം പറയാനില്ല. കൂടുതലാണ് കുറവാണെന്നൊന്നും പറയാനില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസക്ക് വേണ്ടവരെടുത്താൽ മതി, അത്രേ ഉള്ളൂ അല്ലേ. ആവശ്യമുള്ളവരെടുത്താൽ മതി. കാരണം ഈ വണ്ടിയൊക്കെ എന്ന് പറയുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് ഡെയിലി യൂസിന് അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറ്റുന്ന ഒരു സാധനമല്ല. ഇതൊക്കെ ആ ഒരു മൈൻഡിൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം എടുക്കുന്നവർക്കുള്ള വണ്ടിയാണ് കേട്ടോ. ക്രേസ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ഏറ്റവും പറ്റൊരു വണ്ടിയാണ്. പിന്നെ പറയുമ്പോൾ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഓടിക്കാൻ പറ്റുന്ന ക്ലീൻ പീസ് സാധനം. ആർക്കെങ്കിലും വേണേൽ നോക്കിക്കോ. നമ്മുടെ കാർ സോണിൽ നിലവിൽ വണ്ടി അവൈലബിൾ ആണ്. ആനേനെ മേടിച്ച് ഉപയോഗിക്കണമെങ്കിൽ ഇത് തന്നെ വാങ്ങണം കേട്ടോ. ഇതിന്റെ ഉള്ളിലിരുന്ന് യാത്ര ചെയ്യുന്നതിന്റെ ആ ഒരു സുഖം എന്ന് പറയുന്നത് ഫീല് വേറെ തന്നെ. അതൊരു വല്ലാത്ത ഫീൽ തന്നെ കേട്ടോ. ശരിക്കും വലിയൊരു സാധനത്തിനുള്ളിരിക്കുന്ന ഫീല് കിട്ടും. ആർക്കെങ്കിലും വേണമെങ്കിൽ 25 ലക്ഷം രൂപയ്ക്ക് 2015 ലോ കിലോമീറ്റർ ഓട്ടോമാറ്റിക് ഡീസൽ വണ്ടി നോക്കിക്കോളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ കാർ സോണിലെ ഈ ഒരു എപ്പിസോഡ് എന്തായാലും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഇത്രയും നേരം കാണിച്ച ഏതെങ്കിലും വണ്ടിയിലെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ബ്രോനെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ വേറെ എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും, ഇപ്പോൾ എൻഡവറിൻ്റെ ആണെങ്കിലും ഏതെങ്കിലും വേറെ ഇപ്പോൾ കാണിച്ച വണ്ടികളുടെ ആണെങ്കിലും ഇനി കാണിക്കാത്ത വണ്ടികളുടെ ആണെങ്കിലും ഏതിൻ്റെ ഡീറ്റെയിൽ വേണമെങ്കിലും കോൺടാക്ട് ചെയ്തോളൂ. അത്യാവശ്യം ആ ഫോട്ടോസും ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അയച്ചു തരും. ഇനി ലൊക്കേഷനൊക്കെ വേണമെങ്കിൽ ലൊക്കേഷൻ വെച്ചോളൂ അല്ലേ. ഓക്കെ. പിന്നെ നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പോലും
ഈ നല്ല വണ്ടികൾ മിസ് ചെയ്യരുത്, നിങ്ങൾ വന്ന് നോക്കിക്കോളൂ, ഓടിച്ചൊക്കെ നോക്കിയിട്ട് മാത്രം എടുത്താൽ മതി. ക്വാളിറ്റി നോക്കുക അല്ലേ. പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ, ഒരു 10 രൂപ കൂടിയാലും നിങ്ങൾക്ക് നല്ല വണ്ടി എടുക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ അതിൻ്റെ മേലെ പൈസ മുടക്കേണ്ടി വരില്ല. അതൊക്കെയാണ് ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. അപ്പം എന്തായാലും മൈൻഡ് അപ്പ് ചെയ്തേക്കാം അല്ലേ. കുറച്ച് വേറെ സ്റ്റോക്ക് വരുമ്പോൾ പിന്നെ വേറെ കാര്യം പറഞ്ഞാൽ ഒരു 5 എപ്പിസോഡ് ഇപ്പൊ എനിക്ക് എടുക്കാനും മാത്രമുള്ള സാധനം ഇവിടെ ഉണ്ട്. ഇപ്പൊ എന്തായാലും ഇവിടെ നിൽക്കട്ടെ, ഞാൻ അടുത്തൊരു എപ്പിസോഡിൽ കാണിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ഏതെങ്കിലും വണ്ടീന്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്പർ കൊടുത്തിട്ടുണ്ട്, വീഡിയോന് മേലെ എഴുതിയിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ട്. അടുത്തൊരു ഗംഭീര കിടിലിന് എപ്പിസോഡായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.